Hi friends, welcome to GKC Tutorials. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പിഎസ്സിയുടെ പ്രിലിംസ് സിലബസ് പ്രകാരമുള്ള കേരള നവോത്ഥാന നായകന്മാരിൽ ഒരാളായ മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നുപോകരുത്. ഓക്കെ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എന്നാണ്. 1878 ജനുവരി 2 മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. അദ്ദേഹം ജനിച്ച സ്ഥലം പെരുന്നയാണ്. ഇത് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്, ജനുവരി 2 മന്നം ജയന്തിയായി ആഘോഷിക്കുന്നത്. ഒന്നുകൂടി പറയാം, മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. ജനുവരി 2 മന്നം ജയന്തിയായി ആഘോഷിക്കുന്നത്. നെക്സ്റ്റ്, കേരള സംസ്ഥാന സർക്കാർ മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2014. അപ്പോൾ 2014 കേരള സംസ്ഥാന സർക്കാർ മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത്. മന്നത്ത് പത്മനാഭന്റെ പിതാവിന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നാണ്. മാതാവിന്റെ പേര് മന്നത്ത് പാർവതിയമ്മ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്, മന്നത്ത് പത്മനാഭന്റെ ഭാര്യയുടെ പേര് തോട്ടക്കാട്ട് മാധവിയമ്മ. തോട്ടക്കാട്ട് മാധവിയമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ്. ഇത് കൂടാതെ ഒരു സാഹിത്യകാരി കൂടിയായിരുന്നു തോട്ടക്കാട്ട് മാധവിയമ്മ. അപ്പോൾ മന്നത്ത് പത്മനാഭന്റെ പിതാവ് ഈശ്വരൻ നമ്പൂതിരി, മാതാവ് മന്നത്ത് പാർവതിയമ്മ, ഭാര്യ തോട്ടക്കാട്ട് മാധവിയമ്മ. ഇനി നെക്സ്റ്റ്, ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട് താലികെട്ട് കല്യാണം, പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ നടത്തപ്പെടുന്ന തിരണ്ടുകുളി എന്നീ ആചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട താലികെട്ട് കല്യാണം, പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ നടത്തപ്പെടുന്ന തിരണ്ടുകുളി എന്നീ ആചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ഇനി മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണ്? 1921. 1921 മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഒന്നുകൂടി പറയാം, 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ 3 ഉണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് നടത്തിയത്. സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. 1924 മാർച്ച് 30 603 നീണ്ടുനിന്ന സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇനി വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണെന്ന് നോക്കാം. വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് റാണി ലക്ഷ്മി ഫായ്ക്കാണ്. മന്നത്ത് പത്മനാഭൻ INC അംഗമായ വർഷം എന്നാണ് നോക്കാം. മന്നത്ത് പത്മനാഭൻ ഇന്റർനാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1947. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് മന്നത്ത് പത്മനാഭൻ INC അംഗമായത്. നെക്സ്റ്റ്, ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇതും 1947. മുതുകുളം പ്രസംഗം നടത്തിയത് ദിവാൻ CP ക്കെതിരെയായിരുന്നു, അതായത് സർ CP. അപ്പോൾ ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ടാണ് മുതുകുളം പ്രസംഗം നടത്തിയ വ്യക്തി മന്നത്ത് പത്മനാഭനാണ്. ഇത് 1947 ഈ പ്രസംഗം നടത്തിയത്. നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടന ഏതാണ്? ഹിന്ദു മഹാമണ്ഡലമാണ്. ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടിയാണ്. ഇനി നെക്സ്റ്റ്, മന്നത്ത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം എന്നാണ്? 1949. അപ്പോൾ 1949 മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റും
ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഇത് 1949 തന്നെയായിരുന്നു. നെക്സ്റ്റ്, വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അതായത് ലിബറേഷൻ മൂവ്മെന്റ് അഥവാ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. 1959 ജൂൺ 12 EMS മന്ത്രിസഭയ്ക്കെതിരെയാണ് വിമോചന സമരം നടത്തിയത്. നേതൃത്വം നൽകിയത് മന്നത്തായിരുന്നു. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയായ EMS മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായത് വിമോചന സമരമാണ്. കാർഷിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗമന പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമായിരുന്നു വിമോചന സമരം. വിമോചന സമരത്തിന് ഈ പേര് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു. കാർഷിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗമന പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമായിരുന്നു വിമോചന സമരം. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയായ EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായത് ഈ വിമോചന സമരമായിരുന്നു. അപ്പോൾ ഈ സമരത്തിന് ഈ പേര് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. അദ്ദേഹം തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഇനി വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ജീവശിക്ക ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ജീവശിക്ക ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ജീവശിഖ ജാഥ നടത്തിയത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. ഇത് 1959 വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഇനി നെക്സ്റ്റ്, ഭാരത കേസരി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന വ്യക്തി മന്നത്ത് പത്മനാഭനാണ്. 1959 മന്നത്ത് പത്മനാഭന് ഭാരത കേസരി പദവി നൽകിയ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് മന്നത്ത് പത്മനാഭന്. 1959 ഭാരത കേസരി പദവി നൽകിയത്. നെക്സ്റ്റ്, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന വ്യക്തി മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് നോക്കാം. സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സർദാർ KM പണിക്കരാണ്. ഇനി മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വർഷം എന്നാണ് നോക്കാം. 1959 മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വർഷം ഏതാണ്? 1959. ഇനി BBC മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും മന്നത്ത് പത്മനാഭനാണ്. BBC അഥവാ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇനി നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏതാണെന്ന് നോക്കാം. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ജീവിത സ്മരണകൾ. ഇനി മന്നത്ത് പത്മനാഭൻ രചിച്ച പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചകല്യാണി, ഇതൊരു നിരൂപണ ഗ്രന്ഥമാണ്. ഞങ്ങളുടെ FMS യാത്ര, ഇതുകൂടാതെ സ്നേഹലത എന്ന നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പ്രശസ്തമായ കൃതികളാണ്. ഒന്നുകൂടി പറയാം, പഞ്ചകല്യാണി, നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര, സ്നേഹലത, ഇത് കൂടാതെ തത്വചിന്ത, ഹേമപഞ്ചരം, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയായ തോട്ടയ്ക്കാട്ട് മാധവ്യമ്മ രചിച്ച കൃതികളാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച വർഷം എന്നാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച വർഷം 1966. മന്നത്തിന് പത്മഭൂഷൺ ലഭിച്ചത് 1966. മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായി ഭാരത സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ് 1989 ജനുവരി 2. അപ്പോൾ മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായി ഭാരത സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989 ജനുവരി 2. ഇനി 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. എന്നാൽ സെക്രട്ടറി KK കേളപ്പനായിരുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് KK കേളപ്പൻ. ഇദ്ദേഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഇത് 1907 നായർ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് C. കൃഷ്ണപിള്ളയാണ്. ഇത് തിരിഞ്ഞു പോകരുത്. നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് C. കൃഷ്ണപിള്ളയാണ്. 1914 നായർ ഭൃത്യജനസംഘം
സ്ഥാപിച്ചു. അതായത് NSSന്റെ പഴയ പേരാണ് നായർ ഭൃത്യജന സംഘം. NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ NSSന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? നായർ ഭൃത്യജന സംഘം. ഈ പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായർ ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS സ്ഥാപിച്ചിരിക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS സ്ഥാപിച്ചിരിക്കുന്നത്. NSS സ്ഥാപിതമായ വർഷം എന്നാണ് 1914 ഒക്ടോബർ 3. അപ്പോൾ 1914 ഒക്ടോബർ 3 NSS സ്ഥാപിതമായത്. ഇനി NSSമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നായർ ഭൃത്യജന സംഘം NSS എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ് നോക്കാം. 1915 ജൂലൈ 11. അപ്പോൾ നായർ ഭൃത്യജന സംഘം എന്ന സംഘടന NSS എന്ന് പുനർനാമകരണം ചെയ്തത് 1915 ജൂലൈ 11. NSSന് ആ പേര് നിർദ്ദേശിച്ചത് മുൻഷി പരമപിള്ള എന്ന വ്യക്തിയാണ്. NSSന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? മുൻഷി പരമപിള്ള. NSSന്റെ ആസ്ഥാനം എവിടെയാണ് നോക്കാം. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനായിരുന്നു. പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. 2021 NSSന്റെ ജനറൽ സെക്രട്ടറി ആരാണ്? ജി സുകുമാരൻ നായർ. അപ്പോൾ 2021 NSSന്റെ ജനറൽ സെക്രട്ടറി ആരാണ്? ജി സുകുമാരൻ നായരാണ്. NSSന്റെ മുഖപത്രം ഏതാണെന്ന് നോക്കാം. NSSന്റെ മുഖപത്രമാണ് സർവീസ്. ഇത് ആരംഭിച്ചത് 1919. കർഗുച്ചാൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ NSSന്റെ മുഖപത്രം ഏതാണ്? സർവീസ് ആണ്. ഇത് ആരംഭിച്ചത് 1919. കർഗുച്ചാൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കമ്പനി ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. NSS സ്ഥാപിതമായത് 1914. കമ്പനി ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. ഇതും തിരിഞ്ഞുപോകരുത്. ഇനി നെക്സ്റ്റ്, സ്വന്തം കുടുംബക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സ്വന്തം കുടുംബക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. എന്റെ ദേവനും ദേവിയും NSS ആണെന്ന് പറഞ്ഞ വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. എന്റെ ദേവനും ദേവിയും NSS തന്നെയാണെന്ന് പറഞ്ഞ വ്യക്തിയും മന്നത്ത് പത്മനാഭനാണ്. ഇനി 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന തോട്ടക്കാട്ട് മാധവിയമ്മയായിരുന്നു. 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ തോട്ടക്കാട്ട് മാധവിയമ്മയായിരുന്നു. ഇനി നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് എന്നാണ്? 1970 ഫെബ്രുവരി 25. അപ്പോൾ 1970 ഫെബ്രുവരി 25 അദ്ദേഹം അന്തരിച്ചത്. മന്നത്തിന്റെ വിശ്രമസ്ഥലം പെരുന്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മന്നം മെമ്മോറിയൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ്. മന്നം ഷുഗർ മിൽ സ്ഥിതി ചെയ്യുന്നതും പത്തനംതിട്ടയിലെ പന്തളത്താണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് 1970 ഫെബ്രുവരി 25 പെരുന്നയിലാണ്. മന്നം മെമ്മോറിയൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ്. ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒന്നുകൂടി പറയാം. അദ്ദേഹം ജനിച്ച വർഷം 1878 ജനുവരി 2. 1914 NSS സ്ഥാപിച്ചു. 1921 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1924 സവർണ ജാഥ സംഘടിപ്പിച്ചു. 1926 FMS യാത്ര നടത്തി. 1947 INC അംഗമായി. ആ വർഷം തന്നെ മുതുകുളം പ്രസംഗം നടത്തി. 1949 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പറായി. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ജീവശിഖ ജാഥ നയിച്ചു. 1966 പത്മഭൂഷൺ ലഭിച്ചു. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1989 ജനുവരി 2. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ.